عز وجل صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين رضي الله عن الرفاعي رضي الله عن الكبير يا أولياء الله عنكم رضي الله أتينا بابكم انصرونا بنصركم ഏറ്റവും ആദരണീയരായ താജു ശരീഅ ആലിക്കുഞ്ഞി ഉസ്താദ് അടക്കം മഹാന്മാരായ ഉലമാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ യുവാക്കളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ മുതഅല്ലിമുകളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ബായാർ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ റോസുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രസരണത്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട വേദിയിലാണ് നാം എല്ലാവരും ഉള്ളത്. മഹാനായ താജു ശരീഅ ആലിക്കുഞ്ഞി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വല്ലാഫിയ, അവിടുത്തെ ആധികാരിക രസന കൊണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് നമുക്ക് നൽകിയ ഉപദേശങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് നമ്മോട് നസീഹത്ത് നടത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മതം എന്ന നിലക്ക് അത് സമ്പൂർണമായ പ്രസ്ഥാനമാണ്. സഹോദരിമാരുടെ ഭാഗത്ത് കുട്ടികളെ കരച്ചിലടക്കി ശബ്ദമടക്കി പരിപാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും.
പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ ദുനിയാവിലെ തുടക്കത്തിന് മുമ്പേ എന്തെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി അവിടെ മുതൽ ഇനി വരാനുള്ള പരലോകത്തിന്റെ ശാശ്വതമായ അവസ്ഥ വരെ മരണവും മരണത്തിന് ശേഷവും എന്ത് എന്ന് പെർഫെക്റ്റായി മറുപടി പറയുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ലോകത്ത് വളരെയധികം പ്രചരിപ്പിക്കപ്പെട്ട നിരവധി മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളും സാമ്രാജ്യത്വ ശക്തികളുടെ സർവ പിന്തുണയും തേടി കടന്നുവന്ന മതങ്ങളുമെല്ലാം പരിശുദ്ധ ഇസ്ലാമിന് മുമ്പിൽ അപ്രസക്തമാകാനുള്ള കാരണം ലോകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മതം വിശാലമായി ലോകത്തിന് മുന്നറിയിപ്പ് നൽകി എന്നതുകൊണ്ടാണ്. ഈ ലോകം ശാശ്വതമല്ല, ഇത് നശിക്കാനുള്ള ലോകമാണ്. ഇഹലോക ജീവിതം പരലോക ജീവിതമാകുന്ന അനശ്വരമായ ലോകത്തേക്കുള്ള പരീക്ഷാ ഹാളാണ്. ഈ പരീക്ഷാ ഹാളിന്റെ റിസൾട്ട് അവിടെ അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലോ നരകത്തിലോ നിത്യമായി ജീവിതം നയിക്കേണ്ടവരാണ് മനുഷ്യർ. വ്യക്തമായി പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അവസാനിക്കുന്ന നാളിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരം പുറത്തുവിട്ടില്ല. മഹാനരായ ഹബീബായ മുഹമ്മദ് മുസ്തഫ, അൽഹംദുലില്ലാ, നല്ല ഒച്ചയിൽ നിങ്ങൾ സ്വലാത്തിയല്ലേ, ഇത് അവസാനം വരെ ചെല്ലാൻ അല്ലാഹു ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ആ സമയം എപ്പോഴാണ് നബിയെ? ഈ ലോകത്തെ ജീവിതത്തിന് മനുഷ്യരോട് ഇത് അവസാനിക്കുന്ന ഒരു നാളുണ്ടാകുമെന്നും ആ ഖിയാമത്ത് നാളിന്റെ നീളം കൂടുതലാണെന്നും, ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനാ, 50,000 വർഷത്തെ ദൂരമുള്ള ദീർഘതയുള്ള ദിവസമാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ആ ദിവസത്തെ സംബന്ധിച്ച് നന്നായി വളരെയധികം ഉണർത്തലുകൾ പരിശുദ്ധ ഇസ്ലാം നടത്തിയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സമയം എപ്പോഴാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ടയാള് ആ വിഷയത്തിൽ വിവരമുള്ളയാളല്ല. യഥാർത്ഥത്തിൽ അത് പറഞ്ഞത് ചോദിക്കപ്പെട്ടയാൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നല്ല, അത് വെളിവാക്കരുത് എന്ന് പടച്ചറപ്പിന്റെ തീരുമാനത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാവുന്നത് പോലെ അറിയാവുന്നയാളാണ് ഞാനും എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയത്. പുന്നാര ഹബീബ് അങ്ങനെ ആ കൃത്യസമയം വെളിപ്പെടുത്തണ്ട എന്ന റബ്ബിന്റെ തീരുമാനം പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ കുറേ ലക്ഷണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് പ്രകൃതിപരമായ
ധാരാളം തർത്തീപ് മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കാനുണ്ട്. എല്ലാത്തിനും ഉൾട്ടയായി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകും. എന്തിനധികം ഭരണാധികാരികളെ സംബന്ധിച്ച് വരെ അൻതലിതൽ അമത്തുറബത്തഹ അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുന്ന കാലഘട്ടം വന്നാൽ തലയിൽ ഇടിത്തി വീഴുന്നതിനെ നീ പ്രതീക്ഷിച്ചോ? ഔക്കമാ ഖാല റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ ലോകമെമ്പാടും നോക്കിയാൽ സുതരാം വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയത് ഈ കാലഘട്ടത്തിൽ അധികാരത്തിലേറുന്നവർക്ക് ധാർമ്മികത എത്ര ഉണ്ടാകണം എന്നതിന് വ്യക്തമായ തെളിവാണ്. വർഗീയതയും വംശീയതയും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ ഒരു സത്യം പറയാം, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ പ്രബോധനം കൊണ്ട് അനുഗ്രഹീതമായ ഇസ്ലാം വളരെ വിശാലമായി പരന്നൊഴുകി സമാധാനത്തിന്റെ, ശാന്തിയുടെ, സഹിഷ്ണുതയുടെ തീരമായി ഇസ്ലാം. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയിട്ടും ഇസ്ലാമിലേക്കുള്ള അമേരിക്കക്കാരുടെ ഒഴുക്കിന് തടസ്സം വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? എല്ലാ ചിന്തിക്കുന്നവർക്കും അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുകയും പ്രചരണത്തിന്റെ സമാപനം കുറിക്കുകയും ചെയ്തെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഇന്നേ ദിവസം നാം എല്ലാം പൂർത്തീകരിച്ചതാണ്. പൂർത്തീകരിച്ച മതമാണ്, ഇതിൽ ഇനി ഒരു കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല, ഒരു ഭേദഗതി ആവശ്യമില്ല. സമ്പൂർണമായ പ്രസ്ഥാനമാണ് അല്ലാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം. അങ്ങനെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ലോകാവസാനത്തെ കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നൽകിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികാരി വർഗത്തിലേക്ക് ഭരണാധികാരത്തിലേക്ക് വരുന്ന ആളുകൾ പഴയകാല പ്രൗഢിയും കുടുംബത്തിന്റെ മഹിമയും സർവോപരി സംസ്കാരത്തിന്റെ ഉയർച്ചയും എല്ലാം ഉള്ളവരായിരുന്നെങ്കിൽ ഖിയാമത്ത് നാളടുക്കുമ്പോൾ അതിന് നേരെ വിരുദ്ധമായ വിപരീതമായ സമീപനം വരും. ലോകത്ത് ഭരണാധികാരികളെ ഇന്നത്തെ കാലത്തെടുത്തു നോക്കിയാൽ നമുക്കറിയാം, മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഏത് സമയത്തും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഇഖ്വാൻ എന്ന പേരിലും മറ്റുമൊക്കെയായി ലോകത്ത് നടത്തിയ അടുത്ത കാലത്തെ വിപ്ലവത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒരു വർഷം തികയ്ക്കാൻ കഴിയാതെ ആ റവല്യൂഷൻ അസ്തമിച്ചുപോയി എന്നതും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെ മറുഭാഗത്തുണ്ടായ ഭരണാധികാരികൾ അവർക്ക് ജനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ഭരണാധികാരികളോടുള്ള എതിർപ്പ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഭരണമാറ്റം സാധ്യതമാക്കാൻ സാഹചര്യമൊരുങ്ങിയത്. അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ ബിദഈ ആശയത്തെ സ്വീകരിക്കാനല്ല.
നമ്മുടെ നാട്ടിലും ജമാഅത്തുൽ ഇസ്ലാമിയുടെ പോസ്റ്ററുകൾ എഴുതി കണ്ടാൽ കരുതും ഇവിടെ മൊത്തം ജമാഅത്തുൽ ഇസ്ലാമിയാണ് എന്ന്. യഥാർത്ഥത്തിൽ പിറന്നു വീണ സമയത്ത് പറഞ്ഞ ആശയത്തിൽ നിന്ന് പരിപൂർണമായി പിൻവാങ്ങി ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത സക്കാത്ത് നിസ്കരിച്ചാൽ സഹീഹാകൂലെന്ന് പറഞ്ഞ ഹുക്കൂമത്തു ഇലാഹിയുടെ വാദം അത് കുഴിച്ചു മൂടി ഒരു പ്രസ്ഥാനത്തിന് അവരുടെ ആശയ പാപ്പരത്വം കൊണ്ട് എത്രമാത്രം താഴ്ച വരാമോ അതിന്റെ വ്യക്തമായ ദർശനം നമുക്കിന്ന് കാണാൻ പറ്റിയ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി. താഗൂത്തി ഗവൺമെന്റിന് അനുസരിക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ച അവർ ജനാധിപത്യ പ്രക്രിയയിൽ അംഗങ്ങളായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലത്തെ രാഷ്ട്രീയത്തിൽ വരെ മത്സര രാഷ്ട്രീയത്തിലും കക്ഷി രാഷ്ട്രീയത്തിലും വരെ അവരിടപെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആശയ പാപ്പരത്വം വന്നവർ ലോകത്ത് അവർ കരുതി അവരുടെ ബിദഅത്തിന്റെ ആശയത്തോടുള്ള സ്വീകരണമാണ് അല്ല. യഥാർത്ഥത്തിൽ നമുക്കറിയാം അന്ന് ഹുസ്നി മുബാറക്കിനെ പോലെയുള്ള ഭരണാധികാരികൾ 3 പതിറ്റാണ്ടുകാലമായി രാജ്യം ഭരിച്ചിട്ട് ജനങ്ങളുടെ ക്ഷേമൈശ്വര്യത്തിന് കുറച്ചെങ്കിലുമൊക്കെ മാറ്റമുള്ളൊരു ഭരണാധികാരിയാണ്, എങ്കിലും ശ്രദ്ധിക്കാൻ വിട്ടുപോയതാണ് അവിടെ വന്ന അപകടം. നമുക്കറിയാം അന്ന് വിപ്ലവം തുടങ്ങിയ ടുണീഷ്യയിൽ സൈനുൽ ആബിദീനും ഭാര്യയും അവിടുന്ന് പോയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖജനാവിലുള്ള കോടിക്കണക്കിന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടാണ്. അതുപോലെ ലിബിയയിലെ ഭരണാധികാരിയായിരുന്ന ഗദ്ദാഫി ജനങ്ങൾ അയാളെ അവസാനം കല്ലെറിഞ്ഞ് കൊല്ലുകയും ഓടിച്ചിട്ട് ആക്രമിച്ച് കൊല്ലുകയും അയാളുടെ ഡെഡ് ബോഡി അവിടെ ഫ്രീസറിൽ വെക്കാൻ പോലും അനുവദിക്കാതെ മീനും മത്സ്യവും ഒക്കെ സൂക്ഷിക്കുന്ന മാർക്കറ്റിലെ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നാറി നാമാവശേഷമായ ഗദ്ദാഫിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഗദ്ദാഫി ഒരു ഇടിമുഴക്കം പോലത്തെ ഭരണാധികാരിയായിരുന്നു. അയാളുടെ തൊപ്പിയിടൽ കണ്ടാൽ തന്നെ റൗഡിസത്തിന്റെ സിംറ്റമായിരുന്നു അത്. എന്നാൽ ഭരണാധികാരികളിൽ അന്ന് കടപുഴക്കിയറിയപ്പെട്ടതിൽ ഏറ്റവും നീചമായ അവസ്ഥയിൽ തള്ളപ്പെട്ടത് ഗദ്ദാഫിയായിരുന്നു. എന്താണ് കാരണമെന്നറിയുമോ? അയാൾ പരിശുദ്ധ ഖുർആനോട് പോലും കളിച്ചുപോയി. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഖുൽ നബിയെ തങ്ങൾ പറയുക എന്ന് പ്രയോഗിച്ചിട്ടുള്ള മുഴുവനും ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റണമെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയായിരുന്നു ഗദ്ദാഫി. സദ്ദാം ഹുസൈനെ പോലെ തൂക്കുമരത്തിലും പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ധീരമായി മരിച്ചയാളല്ല. ആ പരിശുദ്ധ ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലാൽ മവദ്ദത ഫിൽ ഖുർബ, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ ആയത്തുകളെയും പരിശുദ്ധ ഖുർആനിൽ നബിതങ്ങളെ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഖുൽ എന്ന പദം മുഴുവനും വെട്ടിമാറ്റണമെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഗദ്ദാഫി കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചു പോയതാണ്? മുൻഗാമികളായ ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായി അതാ
അവരുടെ സ്വന്തം താല്പര്യം ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പോയി. സൈനുല്ലാബിദീൻ എന്നൊക്കെ പേര് കേട്ടാൽ വലിയ മെച്ചമുള്ള പേരാണ്. പക്ഷേ നമുക്കറിയാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഖജനാവ് കൊള്ളയടിച്ചു പോയവരാണ്. എന്നാൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായിരിക്കുമ്പോൾ അതാ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്തോ ഒരു വിഷയം പറയാൻ അടുത്തേക്ക് വരികയാണ്. ഉടൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, മോനെ, എന്നോട് പറയാൻ വരുന്ന വിഷയം നമ്മുടെ പൊതുകാര്യമാണോ അതല്ല വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച സ്വകാര്യമാണോ? സ്വകാര്യമാണ്, വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച കാര്യമാണുപ്പ എന്ന് പറയുമ്പോൾ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു, നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും, നിന്റെ ചുണ്ട് എന്റെ ചെവിയുടെ സമീപത്താണുള്ളത്, പക്ഷേ നമ്മൾ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് പൊതുഖജനാവിലെ എണ്ണ കൊണ്ട് എരിയുന്ന തിരിയുടെ പ്രകാശമാണ്, അതുകൊണ്ട് അത് നമുക്ക് സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞ് ആ വിളക്ക് അണച്ചു കളഞ്ഞ ഭരണാധികാരിയാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇന്ന് ലോകത്തുള്ള ഭരണാധികാരികൾ സ്വജനപക്ഷപാതവും അഴിമതിയും കൊണ്ട് പാവപ്പെട്ടവനെ ഞെക്കിക്കൊല്ലുകയും അഗതികളെ അവഗണിക്കുകയും അനാഥകളെ തള്ളുകയും ചെയ്യുന്ന സ്വന്തം സാമ്രാജ്യത്തിന്റെ സുഖം ആലോചിക്കുകയും അവരുടെ ആ ആസ്തിയും സ്ഥാനവും നഷ്ടപ്പെടാതിരിക്കാൻ കോർപ്പറേറ്റുകളെ അതാ സേവിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ്. കോർപ്പറേറ്റുകളെ സേവിക്കാതെ ഒരൊറ്റ ഭരണാധികാരിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വൻ കോർപ്പറേറ്റുകൾ അധികാരത്തിലേക്കും കൂടി കയറുന്നു എന്നതിന്റെ തെളിവാണ് അമേരിക്കയുടെ ഖജനാവിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന സമ്പത്തുള്ള ട്രംപ്. അമേരിക്കയുടെ അധികാരം കയ്യിലെടുത്തത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും നിരവധി അംബാനിമാർ വളർന്നു വരികയാണ്. എപ്പോഴാണ് രാജ്യം പിടിച്ചടക്കുക എന്ന് പറയാൻ പോലും കഴിയില്ല. ആ നിലക്കുള്ള നീക്കങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചാൽ അവിടെയാണ് പുന്നാര ഹബീബ് പറഞ്ഞത്, അന്തലിതല്ലമത്തു റബ്ബതഹാ, അതാ സുലില്ലാത്ത നിലക്ക് ശരിയായ പാരമ്പര്യത്തിലും ആ പവിത്രതയിലും നിന്നിരുന്ന ഭരണാധികാരത്തിന്റെ വിഷയം അത് അർഹരല്ലാത്ത ആളിലേക്ക് വരെ പോകാൻ അവസരം സംഭവിച്ചാൽ തലയിലിടുത്തി വീഴുന്നതിനെ നീ പ്രതീക്ഷിച്ചോ? ഭൂകമ്പങ്ങളും സുനാമികളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എല്ലാം ഇന്ന് മനുഷ്യനെ വലിയ അത്ഭുതവും ഒരു നശീകരണത്തിന്റെ ഇടിപ്പടക്കവുമായി ശരിക്കും ബോധ്യപ്പെടുകയാണ്. നമുക്കറിയുമല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരാനുണ്ട്, ആ കാലത്ത് കൊലപാതകം വർദ്ധിക്കും. ഈ കൊലപാതകം വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവനും കൊന്നവനും അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കൊല നടത്തിയതെന്ന്. അങ്ങനത്തൊരവസ്ഥ ദുനിയാവിൽ വന്നാൽ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കാൻ സമയമായി എന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊള്ളണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമുക്കറിയുമല്ലോ, എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ കൊലപാതക പരമ്പരയുടെ വാർത്തകളാണ്. എന്തിനാണ് കൊല്ലുന്നതെന്ന് അറിഞ്ഞുകൂടാ കൊട്ടേഷൻ സംഘം ആളമാറി വെട്ടുകയും കൊല്ലുകയും ചെയ്ത വാർത്തകൾ വരെ വരുന്നു. ആ കൊട്ടേഷൻ സംഘത്തിന് പൈസ കിട്ടാൻ ഇന്നയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അയാളെ കൊല്ലാൻ പ്രത്യേക എഗ്രിമെന്റ് വരുത്തി സാമ്പത്തികം പറഞ്ഞുറപ്പിച്ച് കയ്യിൽ വാങ്ങി പോയിട്ട്
അയാളെ പോലെ തോന്നിയ ആളിനെ കൊന്നു കളഞ്ഞ സംഭവങ്ങൾ എത്രയാണ് നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഒക്കെ തന്നെ നാം കേട്ടത്. അപ്പോൾ ഇന്ന് മനുഷ്യൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് കൊല്ലപ്പെടുന്നവൻ അറിയില്ല, കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാ കൊന്നതെന്ന്. അതുപോലെ തന്നെ ഭീകരവാദവും തീവ്രവാദവും വളർന്നു പോയി. അതിന്റെയും പരിണിത ഫലം കൂട്ടക്കൊലയിലേക്കും കശാപ്പിലേക്കുമല്ലേ ചെന്നവസാനിക്കുന്നത്. ഒരു നിരപരാധിയെ കൊല്ലാൻ മനുഷ്യത്വമുള്ള പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ആവശ്യമാണെന്ന് കാണുന്ന ഒരൊറ്റ പ്രസ്ഥാനവും അനുകൂലിക്കുകയില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണമായ ഖുർആൻ പറഞ്ഞില്ലേ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദി ഫിൽ അർദ് ഫകഅന്നമാ ഖതല നാസ ജമീഅ. ഒരു മനുഷ്യൻ നിരപരാധിയായ ഒരാളെ കൊല്ലുകയോ ഒരു പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കുകയോ ചെയ്താൽ അവനെ വിചാരണക്കെടുക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ഒരു കൊലയെന്നോ ഒരു പ്രദേശത്തെ കുഴപ്പമെന്നോ നിലക്കല്ല, മറിച്ച് അവൻ അതിന് മനസ്സാക്ഷി കുത്തുണ്ടായില്ലെങ്കിൽ അവൻ ആയിരക്കണക്കിന് നിരപരാധികളെ കൊല്ലാൻ റെഡിയാണ്. അങ്ങനെ കൂട്ട കൊലപാതകിയായി മനസ്സിലാക്കി റിപ്പറിന്റെ പേരിൽ ചാർത്തുന്ന ചാർജ് ഷീറ്റ് നടത്തി അവനെ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രപഞ്ചനാഥനായ അല്ലാഹു തന്നെ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നെങ്ങോട്ട് നോക്കിയാലും നമുക്ക് കൊലപാതക പരമ്പരകളുടെ ചിത്രമാണ് കാണാൻ കഴിയുന്നത്. നിരപരാധിയെ കൊല്ലുകയാണ്, പ്രണയത്തിന്റെ പേരിൽ കൊലപാതകമാണ്. ഇന്നലത്തെ പത്രം നിങ്ങൾ വായിച്ചില്ലേ, ഒരു പെണ്ണും ചെക്കനും ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്നു കോളേജിൽ. അവര് തമ്മിൽ സ്നേഹത്തിലായി, പ്രണയത്തിലായപ്പോൾ ഈ പ്രണയത്തിലായ ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്ക് കെട്ടിച്ചു തരണമെന്ന്. അവരതിന് തയ്യാറായില്ല. അവര് തീരെ തയ്യാറാകുന്ന മട്ടിൽ നിന്ന് കണ്ടപ്പോൾ ഈ പെൺകുട്ടി സ്നേഹബന്ധം തുടരാൻ ബുദ്ധിമുട്ടാണ് എന്ന നിലക്ക് മാറി. മാറിയപ്പോഴും അവന് മാറാൻ മനസ്സ് വരുന്നില്ല. അവസാനം അവിടെ എക്സാമിന് വേണ്ടി വന്ന ദിവസം നോക്കി വീണ്ടും ഇവളെ വന്ന് വിളിച്ചപ്പോൾ ഇവൾ മൈൻഡ് ചെയ്തില്ലെന്ന കാരണത്താൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി പമ്പിൽ നിന്ന് പെട്രോള് വാങ്ങിക്കൊണ്ടുവന്ന് ശരീരത്തൊഴിച്ചതിന് ശേഷം അവളുടെ ശരീരത്തും ചാർത്തുകയാണ് പെട്രോൾ. പെട്രോൾ ഒഴിച്ചിട്ട് ആ പെണ്ണിനെ കത്തിച്ച് കൊല്ലാൻ വേണ്ടി, തീ പടർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പെണ്ണ് ഓടിപ്പോയി. ഓടിപ്പോയപ്പോൾ ഇയാൾ ആര് തടഞ്ഞിട്ടും പിടിച്ചിട്ടും നിൽക്കാതെ ഓടിപ്പോയ ഈ ചെക്കൻ അവളുടെ അടുത്തെത്തുമ്പോഴേക്ക് ഇവന്റെ ശരീരത്ത് തീ കൊളുത്തുകയാണ്. ഇവന്റെ ശരീരത്ത് തീ കൊളുത്തിയ ഉടൻ ഈ പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിപ്പിടിച്ചു നിന്ന് രണ്ടുപേരും കത്തിച്ചാമ്പലാകുന്ന രംഗം ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ കൊലപാതകം എന്നവർക്കറിയില്ല. ആത്മഹത്യ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നവർക്ക് തിരിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഖാത്തിലിനറിയില്ല ഞാൻ എന്തിന് കൊന്നു എന്ന്, മഖ്തൂലിനറിയില്ല ഞാൻ എന്തിന് കൊല്ലപ്പെട്ടു എന്ന്. അങ്ങനത്തൊരു സാഹചര്യം വന്നാൽ തലയിൽ ഇടിത്തി വീഴുന്നതിനെ നീ പ്രതീക്ഷിച്ചോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ തുടരെ തുടരെയായി നിരവധി ലക്ഷണങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന മുഅ്മിനീങ്ങൾ തന്നെ ഇന്ന് ഈമാനിക രംഗത്ത് അപജയം സംഭവിച്ച് പലതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മസീഹുദ്ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി, ഏതെങ്കിലും വലിയ ഭീകര രൂപമോ അല്ലെങ്കിൽ പുതിയ ഭരണാധികാരികളെ ഒക്കെ കണ്ട് ദജ്ജാൽ എന്ന് വിളിച്ചു കളയരുത്. ദജ്ജാൽ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും വലിയ ഭീകര ജീവിയാണ്. അവന്റെ തന്ത്രങ്ങൾ നമ്മുടെ മുന്നിലെത്തിയാൽ സാധുക്കളായ നാം അതിൽ പടഞ്ഞു വീണ് ഈമാൻ ഇല്ലാതെയായി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ ജനനം മുതൽ മസീഹ് ദജ്ജാലിന് വേണ്ടി അവന്റെ ശർറ് മാറാൻ വേണ്ടി അവനെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കരഞ്ഞു ദുആയിരിക്കുന്നവരാണ് നാം. എല്ലാ നിസ്കാരത്തിലും അവസാനത്തെ അത്തഹിയാത്തിൽ അവന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ കഴിയുന്നത്. ആ വലിയ ഭീകര സത്വമായ ഇവിടുത്തെ ഇസ്ലാമിക ചിഹ്നങ്ങളെ മുഴുവനും നശിപ്പിച്ച് അവസാനിപ്പിച്ച് വളരെ ഭീകരമായ താണ്ഡവമാടുന്ന കൊടും ഭീകരൻ, നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, മരണസമയത്ത് വെള്ളവുമായി വരുന്ന, മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുന്ന അത്ഭുതങ്ങൾ ഒരുപാട് കാഴ്ചവെക്കുന്ന പൈശാചികതയുടെ ദുർഭൂതമാണ് അവന്റെ വരവിന് യോജിച്ച സാഹചര്യങ്ങൾ ഓരോ സ്ഥലത്തും വന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഭ്യന്തര കലാപങ്ങൾ കൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ അധപ്പതനം കൊണ്ട് സ്വർണവും എണ്ണയും കൊണ്ട് വിലസിയിരുന്ന അറബ് രാജ്യങ്ങൾ പോലും വല്ലാതെ വിറയ്ക്കുകയാണ്. ജോലിക്കാരെ തിരിച്ചു പറഞ്ഞു വിടുകയും ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുകയും ഒന്നും രണ്ടും മൂന്നും അതാ വീട്ടിലെ സെർവൻസിനെ വെച്ചുകൊണ്ടിരുന്ന അറബികൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അല്ലാഹു എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഈമാന്റെ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളെങ്കിൽ നാഥ ഞങ്ങൾക്കത് താങ്ങാനുള്ള കഴിവില്ല റബ്ബേ. നീ ആ പരീക്ഷണങ്ങൾ പിൻവലിക്കണം റഹ്മാനെ. നമുക്ക് കാര്യമായി ദുആയിരക്കാം, പക്ഷേ അല്ലാഹുവിന്റെ കലിമത്ത് മഹോന്നതമാണെന്ന് കാണിക്കണമെന്ന് എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്ന ഹറമൈന് ശരീഫൈന് അടക്കമുള്ള വലിയ കേന്ദ്രങ്ങൾ തന്നെ അനാവശ്യമായ ചില ആരോപണങ്ങൾക്ക് വിധേയമാവുകയും അവിടെയൊക്കെ ചില രാജ്യക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നുപോയാൽ വലിയ അപകടം മുന്നിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ശർറുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്രാജ്യത്വത്തിന്റെ ശക്തികൾ, അതേ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, ഒരു ശക്തിയെ നിങ്ങളുടെ മേലെ ഞാൻ അധികാരത്തിൽ ഏൽപ്പിക്കും. കാരണം എന്തേ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ആ ഇസ്സത്ത് കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ വിശ്വാസത്തിന് വൈകല്യം സംഭവിച്ച് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് വരെ തെറ്റിദ്ധാരണകൾ പരത്തി പോകുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾക്ക് മേലെ ദുഷ്ടശക്തികൾക്ക് കരങ്ങൾക്ക് കാ പ്രത്യേകമായ കഴിവ് കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്ത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ മോട്ടിച്ച എണ്ണ അത് കൊണ്ടുവന്ന് അമേരിക്കൻ കമ്പോളത്തിൽ എണ്ണ വിൽക്കാൻ തുടങ്ങി. എണ്ണ വിറ്റിട്ട് ഓഹരി മാർക്കറ്റിൽ ഇടിക്കുന്നത് പോലെ എണ്ണയുടെ വില ഇടിച്ചു. അറബ് രാജ്യങ്ങളെ തകർക്കാൻ ഇതാണ് വഴിയെന്ന് മനസ്സിലായി. നേരത്തെ ഉണ്ടായിരുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിൽ സൗദി കുലുങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ വലിയ വരുമാന സ്രോതസ്സായ എണ്ണയിൽ കയറി കൈവച്ചപ്പോൾ മാത്രമല്ല, അതേ സമയത്ത് തന്നെ ഒരു ഇരുട്ടടി എന്ന നിലക്ക് 500 കിലോമീറ്റർ വരെ ഒറ്റയടിക്ക് ഓടാൻ പറ്റുന്ന രീതിയിൽ, അതാ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബാറ്ററി വികസിപ്പിച്ചെടുക്കാനും ഇവിടെ അമേരിക്കയിൽ പ്രഖ്യാപനം നടത്തി. ഇന്ധനമില്ലാതെ ഓടുന്ന വാഹനങ്ങൾ എന്ന നിലക്ക് പ്രചരണം കൊടുത്തു. അങ്ങനെ എല്ലാ നിലക്കും വീർപ്പ് മുട്ടിച്ചുകൊണ്ട് അതാ എണ്ണക്കിണറുകളിൽ നിന്ന് വൈദേശികർ മുഴുവൻ കരയ്ക്ക് കയറിയ ഉടൻ ആ കിണറുകളിലേക്ക് ഇറക്കി വിട്ട അറബികളെ കുറിച്ച് വളരെ മോശമായ ചിത്രീകരണം വരത്തക്ക രീതിയിൽ ലോകത്തുണ്ടാക്കിയ ഈ ക്രമീകരണം അതാ മസീഹുദ്ദജ്ജാല് വരുന്നതിന്റെ സൂചനയാണ്. യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ,
അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസികൾക്ക് മാത്രമല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമാധാന പ്രേമികൾക്ക് സ്വസ്ഥമായി കഴിഞ്ഞുകൂടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിന്റെ നശീകരണം അടുത്തു എന്ന് മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ സയ്യിദ് അവർകൾ വരുന്നത് വരെയാണ് നമുക്ക് സംസാരിക്കാനുള്ള സമയം. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിസാഉൻ കാസിയാതുൻ നാരിയാത്, ചില സ്ത്രീകൾ വരാനുണ്ട് കേട്ടോ, അവര് വസ്ത്രം ധരിച്ചവരാണ്, ധരിച്ചവരെന്ന് പറയുന്നു, പക്ഷേ ആരിയാത്തുൻ അവർ നഗ്നകളാണ്. വളരെയധികം അപകടകരമായ സ്ത്രീ രംഗപ്രവേശനത്തെ കുറിച്ച് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഓരോ ദിവസവും സംഭവിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എല്ലാ സ്ഥലത്തും സ്ത്രീമയമാണ് അല്ലേ? സ്ത്രീകളുടെ അധികാരത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ സ്ത്രീകൾക്ക് സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞ ആ പ്രത്യേകമായ ഹിജാബ് അതിനോട് എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പാണ്. ഇന്ന് ശരീഅത്തിന് നേരെ കുരച്ചു ചാടുന്നത് ശരീഅത്തിന്റെ ഒരു നിയമങ്ങളെ കുറിച്ചും അറിയാവുന്നവരല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ വിമർശിക്കാനുള്ള തന്റെ ഇടമുള്ളവരല്ല. ഇസ്ലാമിന്റെ ആശയത്തോട് സംവദിക്കാനുള്ള കെൽപ്പുള്ളവരല്ല. മറിച്ചോ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, സ്ത്രീകളെ പരിഗണിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാം എന്ന വ്യാജമായ സ്വാതന്ത്ര്യം എന്താണ്, പരിഗണന എന്താണ്, അതിന്റെ നിർവചനം അറിയാത്ത ആളുകൾ ഈ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു മുഴം മുമ്പേ ചില മുസ്ലിം നാമധാരികളായ സമൂഹം സ്ത്രീകളെ രംഗപ്രവേശനം ചെയ്യിപ്പിക്കുന്നിടത്ത് മാത്സര്യ ബുദ്ധിയോടെ രംഗത്ത് വന്നിരിക്കുന്നു. ഈ കാലഘട്ടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. നമുക്കറിയുമല്ലോ, ഇപ്പൊ മുത്തലാഖിന്റെ വിഷയം യഥാർത്ഥത്തിൽ എടുത്തിരിക്കുന്ന മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ പറയുന്നവർക്ക് പോലും അറിയില്ല. നിക്കാഹ് എന്താന്നറിയില്ല, മുത്തലാഖ് എന്താന്നറിയില്ല. ഞാൻ ഈ അടുത്ത സമയത്തൊരു വേദിയിൽ പരിശുദ്ധ ഖുർആനിലെ വല്ലാത്തി തഖാഫൂന നുസൂസഹുന്ന ഫൈദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ ആ ആയത്ത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരിൽ ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ടാണ് ഇത്രയും കൃത്യമായ ഒരു സമീപനമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുസ്ലിങ്ങളായ ആളുകൾ പോലും ഉത്തരവാദിത്തപൂർണമല്ലാത്ത പ്രഖ്യാപനങ്ങൾ, ബിദഅഇ കക്ഷികൾ ഇസ്ലാമിക ശരീഅത്തിനെ കശാപ്പ് ചെയ്യുന്ന, മദ്ഹബ് വേണ്ട, മുത്തലാഖ് ഇല്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങളുമായി നിൽക്കുമ്പോൾ കോടാലിയുടെ കൈ മരത്തിൽ നിന്ന് തന്നെ മരം വെട്ടാൻ എന്ന ശൈലിയിൽ മുസ്ലിം നാമധാരികളും ബിദഅഇ കക്ഷികളും അഭിനവ വ്യാജ നവോത്ഥാനത്തിന്റെ ശില്പികളും യഥാർത്ഥത്തിൽ ഈ വാദത്തിന് അനുകൂലമായി രംഗത്ത് വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിലൊന്നും ഇളകിപ്പോകണ്ട, ഇത് അപജയത്തിന്റെ ലക്ഷണമാണ്, ഇത് അവസാനത്തിന്റെ ലക്ഷണമാണ്, അണയാൻ പോകുന്ന വിളക്കിന്റെ ആളിക്കത്തലാണ്. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, അണയാൻ പോകുന്ന വിളക്കിനൊരാളിക്കത്തൽ ഉണ്ടാകും. ആ ആളിക്കത്തിക്കഴിഞ്ഞാൽ പിന്നെ അണയലാണ് സംഭവിക്കുക. അതാണ് ഇന്നത്തെ സ്ത്രീരംഗ പ്രവേശനത്തിന്റെ പുതിയ അധ്യായം കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എല്ലാ സ്ഥലത്തും സംവരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു അധികാരത്തിന്റെ ഉത്തുംഗതയിൽ. അതാ സ്ത്രീകളെ രംഗപ്രവേശനം ചെയ്യിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വരെ കയറ്റാൻ ബിദഈ കക്ഷികൾ തയ്യാറാകുന്നു. യഥാ
യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇസ്ലാമാണ്. പ്രവാചക ശ്രേഷ്ഠരാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ടാകും. അങ്ങനെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാം ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന പെൺകുഞ്ഞിന് ജീവിതം നൽകിപ്പോയില്ലേ? മനുഷ്യത്വത്തിന്റെ മഹിതമായ പദവിയിൽ ഉയർത്തിയില്ലേ? സ്വത്തവകാശം നൽകിയില്ലേ? സ്ത്രീധനമല്ല പുരുഷധനമാകുന്ന മഹർ കൊടുത്ത് കെട്ടണമെന്ന് പറഞ്ഞില്ലേ? മഹർ കൊടുത്ത് കെട്ടിയതാണെന്ന് കരുതി കാശു കൊടുത്ത് വാങ്ങിയ സാധനം എന്ന സ്വാതന്ത്ര്യം അങ്ങനെ ഉപയോഗിക്കാൻ അവകാശമില്ല. അതിന്റെ ഹുക്കൂഖുകൾ പാലിച്ചുകൊണ്ട് വേണം. വസ്തൗസു ബിന്നിസാഇ ഖൈറാ ആശിറൂഹുന്ന ബിൽ മഅറൂഫ് നന്മ കൊണ്ട് വേണം അവരോട് ഇണങ്ങിച്ചേരാൻ എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായ നിയമങ്ങളും ചിട്ടകളും നമുക്ക് നൽകിയില്ലേ? മാത്രമല്ല മാതൃപദത്തിലേക്കൊരു പെണ്ണ് കടന്നാൽ അൽ ജന്നത്തു തഹ്താ ഖുദാമിൽ ഉമ്മഹാത് മാതൃപാദത്തിന് കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചില്ലേ? എന്റെ ഉമ്മവെങ്ങന്മാരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമയിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ തന്നെ മാറി അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇതാ. കടകളിലും ഷോപ്പുകളിലും ഷോറൂമുകളിലും അതാ ജുവല്ലറികളിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്ത്രീകളായ സഹോദരിമാർ ഹിജാബ് പാലിക്കാതെ കച്ചവട രംഗത്തേക്ക് പൊതുരംഗത്തേക്ക് ഇറങ്ങിപ്പോയ കാലഘട്ടം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സ്ത്രീകൾക്കൊരു കാലം വരാനുണ്ട്, അവര് വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ നഗ്നകളാണ്. അവരന്യ പുരുഷന്മാരിൽ നിന്ന് മാറുന്നില്ല. അവര് പുരുഷന്മാരെക്കാളും വലിയ ആവേശത്തിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടുകയാണ്. അവരുടേതായ പ്രത്യേകമായ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് സിനിമാ ലോകത്ത് കേൾക്കുന്ന വാർത്തകൾ സിനിമ കാണാൻ പോകേണ്ട ആവശ്യമില്ല. പത്രത്തിലൂടെ വായിക്കുന്നത് നിങ്ങൾക്കറിയുമല്ലോ. ഏത് സിനിമാ നടിയാണ് അവരുടേതായ ചാരിത്ര്യത്തിന് കളങ്കം വരാതെ ജീവിക്കുന്നത്? ഏത് രംഗപ്രവേശനം ചെയ്തവരാണ് ആളുകളെ അട്രാക്ട് ചെയ്തു എന്നതല്ലാതെ അവരുടെ അഭിമാനം തകരാതെ ജീവിക്കുന്നത്? അതുകൊണ്ട് ആലോചിക്കണേ ഉമ്മമാരെ, ഖിയാമത്ത് നാളിന്റെ അപജയത്തിന് ഇരയാകുന്ന അത്തരം വിഭാഗങ്ങളിൽ നമുക്ക് പെട്ടുകൂടാ. ഇന്നാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രത്യേകമായ ഫോട്ടോ വന്നിരിക്കുന്നു. എന്താണെന്നറിയോ? ഒരു ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലൂടെ ആ ഡ്രൈവറുടെ ക്യാബിൻ തുറന്നൊരു പെണ്ണ് കയറുകയാണ്. തെങ്ങിൽ കയറാനുള്ള മെഷീൻ വെച്ച് പെണ്ണ് തെങ്ങിൽ കയറുകയാണ്. അതുപോലെ എവിടെയും ആ സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ പ്രയാസമില്ലെന്ന നിലക്ക് ഭൗതിക ലോകത്ത് വലിയ കസറത്ത് കാണിക്കുകയാണ്. അപ്പോൾ ആളുകൾ പറയുന്നു ഇത് ഡ്രൈവറുടെ സീറ്റാണ്, അയാൾ വേറെ എവിടെങ്കിലും പോയിരിക്കാൻ പറ എന്ന് ഈ പെണ്ണ് ധൈര്യസമേതം സംസാരിക്കുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ കൺമുന്നിൽ ഇന്ന് കാര്യമായി കാണുന്നുവെങ്കിൽ ഇത് അല്ലാഹുവിന്റെ റസൂല് നിരവധി ഹദീസുകളിലൂടെ ഈ ലോകത്തിന്റെ അവസാനത്തെ ലക്ഷണമാണ്, അവസാനിക്കാൻ പോകുന്ന ലോകത്തിന്റെ അപജയങ്ങളിൽ പെട്ടതാണെന്ന് ഹബീബായ നബിതങ്ങൾ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നതിന് ലോകരാജ്യങ്ങളിൽ പലയിടത്തും വിലക്ക്. ഹിജാബ് ധരിക്കുന്ന പെണ്ണിനോട് ക്രൂരമായി പെരുമാറി ഇന്നലെയും അതാ കൊലപാതക കത്തിക്കിരയാക്കിയ സംഭവം പത്രത്തിലുണ്ട്. അതേപോലെ പരദ ധരിച്ചുകൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പല രാജ്യങ്ങളും ഇന്ന് അതാ നാസിസത്തിന്റെ രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും പരിശോധിച്ചു
പരിശോധിച്ചാൽ അങ്ങനത്തെ ഒരു അപജയം സംഭവിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല, ആ സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് നിയമത്തിന്റെ സുരക്ഷ നൽകുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിന് നേരെ കടന്നാക്രമണം നടത്തുന്നു. യഥാർത്ഥത്തിൽ ശരീഅത്തിന് നേരെയുള്ള ആക്രമണമൊന്നും ഇവിടെ വിലപ്പോകൂല. പക്ഷേ ശരീഅത്തിന് നേരെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഏറ്റുപിടിക്കാൻ ആരാ ഉള്ളത്? ചില സ്ത്രീകൾ രംഗത്തിറങ്ങുകയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഈ പെണ്ണ് ചരിത്രം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആധുനിക പരിഷ്കാരത്തിന്റെ ഈറ്റില്ലമായി ഇറ്റലിയിൽ വരെ മനുഷ്യ വിഭാഗത്തിൽ പെട്ടതാണ് സ്ത്രീ എന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് അവർ സമ്മതിക്കാൻ തയ്യാറായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും സ്ത്രീകൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണമെന്ന നിയമം വരെ പുരാതന ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ദളിതരായ പെൺകുട്ടികൾ അവർ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് ഇന്നും പരിഷ്കൃത ഇന്ത്യയുടെ ചില തെരുവോരങ്ങളിൽ അതിശക്തമായ അതാ അലിഖിതമായ നിയമം നിലനിൽക്കുകയാണ്. മഹാനായ ടിപ്പു സുൽത്താൻ അല്ലാഹു മർഖദഹു പാലക്കാടിന്റെ തീരങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ മാറുമറക്കാത്ത സ്ത്രീകൾ, എന്തേ നിങ്ങൾ മാറുമറക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, മാറുമറയ്ക്കുന്നതിന് കരം കൊടുക്കണം എന്നതുകൊണ്ടാണ്, മുലക്കച്ച കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മൈസൂറിലെ സിംഹം എന്നറിയപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെയും ഇന്ത്യ രാജ്യത്വ സ്വാതന്ത്ര്യ സമരത്തിന്റെയും നേതൃനിരയിലുണ്ടായ മഹാനായ ടിപ്പു സുൽത്താൻ പറഞ്ഞു, ഇവിടെ പടയോട്ടം നടത്തിയ ടിപ്പു സുൽത്താൻ പ്രഖ്യാപിക്കുകയാണ്, ഇനി ഒരാൾക്കും നിങ്ങൾ മുലക്കച്ച കൊടുക്കേണ്ടതില്ല, നിങ്ങളുടെ മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. ആ ഒരൊറ്റ പ്രഖ്യാപനത്തിന്റെ പേരിൽ കിരാത ഭരണാധികാരികളായ ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടെ ടിപ്പു സുൽത്താനെ കുറിച്ച് എഴുതിയത് വർഗീയവാദിയായി അതാ നിർബന്ധിച്ച് ഇസ്ലാമിക വേഷം ധരിപ്പിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ചോദിച്ച സാധാരണക്കാരായ സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു. ഇനി ഒരു പൈസയും ആർക്കും കൊടുക്കണ്ട, നിങ്ങൾ മാന്യമായി മാറുമറച്ചു നടക്കുക. വാട്ടർ ജയിലിൽ കൊണ്ട് ബ്രിട്ടീഷുകാരന്റെ അന്തകരായി മാറിയ ടിപ്പു സുൽത്താനോട് കനത്ത വൈരമുള്ള ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ആ ചരിത്രത്തെ വർഗീയതയുടെ നിറം പിടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ മഹാനായ ടിപ്പു സുൽത്താൻ നബറല്ലാഹു മർഖദഹു അടക്കമുള്ളവർ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി ഈ സഹോദരിമാർക്ക് വേണ്ട സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തവരാണ്. ഈ അടുത്ത കാലത്ത് വിഴിഞ്ഞം കോവളത്ത് തിരുവനന്തപുരത്ത് സിനിമാതലത്തിൽ കുറിച്ച് കുറച്ചുകാലം മുമ്പാണ് അയാൾ വന്നിട്ട് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, നസീറിനും മമ്മൂട്ടിക്കും, അയാൾക്ക് അയാളുടെ സുഹൃത്തുക്കളെല്ലാം അറിയാവും, അവർക്ക് രണ്ടുപേർക്കും ഒരു പെണ്ണ് വീതമേ ഉള്ളൂ, ഒരു ഭാര്യ വീതം. അതേസമയം അവരുടെ മതം 4 വരെ വേണമെങ്കിൽ കെട്ടാമെന്ന് അനുമതി കൊടുക്കുന്ന മതമാണ്. എന്റെ മതം ഒരു പെണ്ണേ കെട്ടാവൂ എന്ന് നിർബന്ധിക്കുന്ന മതമാണ്. പക്ഷേ എനിക്ക് 4 പെണ്ണുണ്ട്, 5-ാമത്തതിനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ശരീഅത്തിന് നേരെ ഓരിയിടുന്നവർ നിയമപരമായി ഇതിന്റെ മുഴുവൻ വശങ്ങളിലും സമ്പൂർണത വന്ന ഇസ്ലാമിന് നേരെ മാത്രമാണ് അവർ ചാടുന്നത്. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന മതമല്ല. അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം അത് കൽപ്പിച്ചത്. ഇന്ന് ലോകത്തത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഏത് പൊതുവേദിയിൽ പോയ പെണ്ണിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത്? ഓരോ ദിവസവും തന്തൂരി അടുപ്പുകളിലേക്ക് കയറുന്ന, അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആത്മഹത്യയിലൂടെ റെയിൽവേ ട്രാക്കിന്റെ അളവോ കിണറിന്റെ ആഴമോ അളക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ വലിച്ചെറിയപ്പെടുകയാണ്. ഈ ഒരവസ്ഥ വരാതിരിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, ഈ സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ നിങ്ങളുടെ ഹിജാബ് സൂക്ഷിക്കണം കേട്ടോ,
അന്യ പുരുഷന്മാരുമായി ഇടകലരുന്നിടത്ത് നിങ്ങൾ വളരെ കൃത്യമായ ആപത്ത് കാണണം. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു പോയി, നീ അന്യ പെണ്ണിനെ നോക്കലും അവൾ നോക്കലും പാടില്ല. നിയമം നോക്ക് നീ ഖുർആനിലും. പെണ്ണിന്റെ പാട്ടു നീ കേട്ടുപോയാൽ പിന്നെ ശൈത്താന്റെ വലയിൽ നീ കുടുങ്ങും പൊന്നെ. പെണ്ണിന്റെ പിന്നാലെ നടന്നവൻ തണ്ടി, മിണ്ടിക്കഴിഞ്ഞാലുണ്ട് കുണ്ടാമണ്ടി. മർഹൂം തഴവാ ഉസ്താദിനെ അല്ലാഹു മർഖദഹു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതൻ, നമ്മുടെ വീടുകളിൽ സാധാരണക്കാരന്റെ വീടുകളിൽ ഇരിക്കുന്ന വിജ്ഞാനകോശമായ അൽമവാഹിബുൽ ജലിയയിലൂടെ വ്യക്തമായി ആ വിഷയം ഗാനരൂപത്തിൽ പറയുന്നുവെങ്കിൽ, പരിശുദ്ധ ഇസ്ലാം വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. ഈ പെണ്ണ് കുഴിച്ചു മൂടപ്പെട്ടിരുന്ന അവസ്ഥ വരാൻ, ജീവിച്ചിരിക്കുന്ന പെണ്ണാണെങ്കിലോ കേവല സുഖഭോഗ യന്ത്രമായി അതപ്പതിക്കാൻ ഇടവന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കുഴപ്പമായി വന്നത് അവര് ശ്രദ്ധിക്കാത്ത ചാരിത്രമാണ്, അവര് ശ്രദ്ധിക്കാത്ത പ്രത്യേക മറയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയി പോകരുതെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഇന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരെ പ്രതികളാക്കാൻ പണ്ഡിതന്മാർക്ക് നേരെ വളരെ ഉഷാറോടെ കുരച്ച് ചാടാൻ വരെ സ്ത്രീകൾ തയ്യാറാണ്. ഒരിക്കൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് നേരെ രംഗത്ത് വന്നപ്പോ അവര് പറഞ്ഞു, ഡൽഹിയിലെ കൊലപാതകം, ഡൽഹിയിലെ കൂട്ടബലാത്സംഗം, ബലാത്സംഗം കൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന് തന്നെ മാനഹാനി വന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തെ കുറിച്ച് സംസാരിച്ചപ്പോ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ മശായിഖുമാർ പറഞ്ഞു, ഈ കശ്മലന്മാരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതുപോലെ പെൺകുട്ടികൾ അവരുടെ വേഷവിധാനത്തിൽ മാന്യത പുലർത്തി ആണുങ്ങളെ കമ്പോളത്തിൽ ആകർഷിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത് കൂട്ടിപ്പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ കേരളത്തിൽ വരെ എന്തെല്ലാം ബഹളമായിരുന്നു. അവസാനം പുഞ്ചിരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഉസ്താദുമാര് പറഞ്ഞു, നമുക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ജനലും വാതിലും എല്ലാം തുറന്നിട്ടിട്ട് കള്ളൻ കയറരുതെന്നൊരു ബോർഡ് ആ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു എന്ന് കരുതി കള്ളൻ കയറാതിരിക്കുമോ? ബണ്ടിച്ചോറ് പോലുമുള്ള ഈ കാലത്ത് അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് മറുപടി കൊടുത്തപ്പോൾ എല്ലാ പിടിയാനകളും ഒതുങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ എന്റെ സംസാരം ആ ഭാഗത്ത് നീട്ടുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഭർത്താവ് മരണപ്പെട്ട ശേഷം അവിടുത്തെ ആലിമീങ്ങൾ ആലോചിച്ചു പടച്ചവനെ, അവര് വിധവയായി കഴിയുകയാണല്ലോ. നല്ല ആബിദത്തായ റാബിയക്ക് യോജിച്ചൊരു ഭർത്താവിനെ പകരം കൊടുക്കണമല്ലോ. ആലോചിച്ചുകൊണ്ട് ആ വീട്ടിലേക്കെത്തി ആരാധന നിർവഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏകാന്ത ധ്യാനം ഇഷ്ടപ്പെട്ടതുപോലെ കഴിയുന്ന റാബിയത്തുൽ അദവിയ്യയുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നു, ഓ റാബിയ, നിങ്ങൾ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്ന സമയമല്ലേ? നിങ്ങൾക്കൊരു ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങൾ ഭർതൃമതിയായി ജീവിക്കാൻ വേണ്ടി ഉണർത്താൻ വന്നതാണ്, കേട്ടോ റാബിയ. അന്ന് പെണ്ണിന് മാന്യതയുണ്ട്, സ്ഥാനമുണ്ട്. അതാ വലിയ ആലിമീങ്ങൾ ഒരു സംഘമായി വന്ന് കാര്യമുണർത്തുകയാണ്. ആ സമയത്ത് റാബിയത്തുൽ അദവിയ്യ അവിടുത്തെ നിസ്കാരപ്പായി ആ കർട്ടനപ്പുറത്തിരുന്നു കൊണ്ട് ചോദിക്കുന്നു, മൻ അഅലമുക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ആലിമാരാണ്? വന്ന സംഘം ഇത്തിഫാക്കായി ഐക്യ കണ്ടേനെ പറഞ്ഞു, ഹസനുൽ ബസരി തങ്ങളാണ്. ഉടനെ ബഹുമാനപ്പെട്ട റാബിയ ചോദിക്കുന്നു,
നാല് ചോദ്യം എന്റെ മനസ്സിലുണ്ട്, അതിന് മറുപടി പറഞ്ഞാൽ ഞാനൊരു വിവാഹത്തിന്റെ ഇനിയും ഒരു ഭർത്താവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന കാര്യം ആലോചിക്കാം. ഞാൻ ഈ നാല് ചോദ്യം കൊണ്ട് വേദാറിലാണ്. ആ സമയത്ത് ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ഇൻഷാല്ലാ ചോദിക്കൂ, മറുപടി പറയാം. ആദ്യത്തെ ചോദ്യം റാബിയ ചോദിച്ചത് എന്തെന്നറിയുമോ? കുറച്ചു നാളൊക്കെ ഈ ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച ശേഷം റൂഹ് പിടിക്കപ്പെട്ട് ഈ ലോകത്ത് നിന്ന് അസ്തമിച്ച് യാത്ര പറയാൻ ഒരുങ്ങുമ്പോ ആ യാത്ര പറച്ചിൽ മുസ്ലിമത്തായിട്ടാണോ അമുസ്ലിമത്തായിട്ടാണോ ഈ റാബിയ ഇവിടുന്ന് യാത്ര പറയുക? ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ അതാ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇത് വല്ലാത്ത ചോദ്യമാണല്ലോ റാബിയ, ഇത് മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ലല്ലോ റാബിയ. റാബിയത്തുള്ളത് വിയർദിയല്ലാഹു അൻഹാ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെന്ന് കരുതി അതിന്റെ നിരൂപണത്തിലേക്ക് വിമർശനത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു, ഓ ഹസൻ ബസരി തങ്ങളെ, ഞാൻ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഖബറിലേക്ക് കൊണ്ടുവെക്കും, ആറടി മണ്ണിലേക്ക് കൊണ്ടുവെക്കും, ആറടി താഴ്ചയിലേക്ക് കൊണ്ടുവെക്കും. ആ സമയത്ത് ഞാൻ എന്റെ ഖബറിലെത്തിയാൽ ഇദാ ഉദയതു ഫീ ഖബരി, എന്റെ ഖബറിൽ ഞാൻ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ വസഅലനിൽ മുങ്കർ വൻ നകീർ അലൈഹി മാ മിനല്ലാഹി സലാം, മുൻകർ നകീർ അലൈഹി മസലാം എന്ന് ചോദ്യം ചോദിക്കുന്ന സമയം മൻ റബ്ബുക്കി വമൻ നബിയുക്കി വമാ ദീനുക്കി വമാ ഇമാമുക്കി വമാ ഖിബ്ലതുക്കി ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അഖ്ദുറു അലാ ജവാബിഹിമാ അംലാ, അവരുടെ രണ്ടുപേരുടെയും ചോദ്യത്തിന് മുൻകർ നകീർ അലൈഹി മസലാമിന്റെ ഖബറിലെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഈ റാബിയക്ക് കഴിയുമോ ഇല്ലയോ? ഹസൻ ബസരി തങ്ങളെ, ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ഇതും മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ലല്ലോ റാബിയ. മൂന്നാമത്തെ ചോദ്യം റാബിയ ഉടൻ ചോദിക്കുകയാണ്, നാളെ പാരത്രീക ലോകത്ത് ഹാജറാക്കപ്പെടുന്ന സമയം അതാ നന്മ തിന്മകൾ എഴുതിയ കിതാബ് എല്ലാവർക്കും കൊടുക്കപ്പെടുമല്ലോ. അവരിൽ നിന്ന് ചിലർക്ക് വലം കൈയിലും ചിലർക്ക് ഇടങ്കയിലും കൊടുക്കപ്പെടും. എന്റെ വലത് കൈയിലാണോ എന്റെ ഇടത് കൈയിലാണോ കിതാബ് തരപ്പെടുക? ഇതും മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ലല്ലോ റാബിയ. ഉടനെ റാബിയ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, സ്വർഗത്തിന്റെ പാർട്ടിയും നരകത്തിന്റെ ഗ്രൂപ്പും വേർതിരിയുമ്പോ ഞാൻ സ്വർഗത്തിന്റെ ഗ്രൂപ്പിലാണോ നരകത്തിന്റെ പാർട്ടിയിലാണോ പെടുക? ഇതും ഇപ്പൊ മറുപടി പറയാൻ പറ്റിയ ചോദ്യമല്ല റാബിയ. ഉടനെ റാബിയ തുല്യതവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസൻ ബസരി തങ്ങളെ, നിങ്ങൾ ഇവിടെ വന്നതിനും എന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനും നന്ദിയുണ്ട്, പക്ഷേ ഈ നാല് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉടക്കി കിടക്കുമ്പോ അതിന് മറുപടി കിട്ടാതെ ഈ പാവപ്പെട്ട പെണ്ണ് ഇനിയും ദുനിയാവിലൊരു ഭർത്തൃമതിയായി എങ്ങനെ സുഖത്തോടെ ജീവിക്കാനാ?
ഈ നാല് ചോദ്യങ്ങളുടെ മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നത്. റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന വിവരം അറിഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരു ഫെമിനിൻ ബോഡിയല്ലേ, ഒരു പെണ്ണിന്റെ ശരീരമല്ല റാബിയ, എന്തിനാണ് ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ നബി പറഞ്ഞ മറുപടി, നാളെ പാരത്രീക ലോകത്ത് ചെല്ലുമ്പോ അവിടെ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിൽ വെച്ച് അവിടുത്തെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിച്ച പെണ്ണ് ഈ നിൽക്കുന്ന റാബിയ എന്ന് പറയുമ്പോ എന്റെ കരളിന്റെ കരളായ മുത്തിന്റെ മുത്തായ എല്ലാം എല്ലാമായ ഹബീബ് സയ്യിദുൽ വജൂദ് സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സന്തോഷം വരാനില്ലേ? എന്റെ ഉമ്മത്തികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിച്ച പെണ്ണ് ഈ നിൽക്കുന്ന റാബിയയാണെന്ന് പറയുമ്പോ വല്ലാത്ത അതിനു കാരണക്കാരിയാകാനാണ് 1000 റക്അത്ത് നിസ്കരിച്ചതെന്ന് ബഹുമാനപ്പെട്ട റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. മഹാനരായ നിങ്ങളുടെ ബായാർ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിന് കാരണമായ മഹാനായ സയ്യിദവർകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം ആത്മീയമായ സദസ്സുകൾ കൊണ്ടും പ്രാർത്ഥനാ നിർഭരമായ നേതൃത്വം കൊണ്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ അത്താണിയായി ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ബായാർ തങ്ങളവർകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും ഈ ദുആയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാഅല്ലാഹ് ഈ മജ്‌ലിസിലേക്ക് കടന്നിരിക്കണം. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാവരും രണ്ട് സൈഡിൽ ഇരിക്കുന്നവരും ഒന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിൽ കസേര ഒഴിവുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിരിക്കുക. അപ്പൊ പുറകിൽ നിന്നുള്ള ആളുകൾക്ക് ബാക്കിൽ വന്നിരിക്കാൻ പറ്റും. ഫ്രണ്ടിലെ സീറ്റുകൾ വളരെ ക്ലിയർ ആക്കുക. മഹാന്മാരായ സാദാത്തുക്കൾ, ഈ മാസത്തിന്റെ നായകരായ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഗൗസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, നാല് അഖ്താബുകളും സയ്യിദ് അഹ്മദ് ബദവി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു, നാല് പേരും അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിന്റെ ആ മഹത്വം ശരിക്കും നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനധികം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, സാഹിബിന്റെ ചെരുവിലേക്ക് ചെന്നപ്പോ അങ്ങാടി പിള്ളേരെ കൊണ്ട് കല്ല് വലിച്ചെറിയിച്ച് എന്റെ പാദത്തിൽ നിന്ന് രക്തം വന്നിട്ടില്ലേ? ഉഹദ് രണാങ്കണത്തിൽ എന്റെ പല്ല് ഷഹീദായില്ലേ? ഞാൻ ഒരുപാട് പച്ചില തിന്ന് കഴിഞ്ഞില്ലേ? പട്ടിണി കിടന്ന് ഈ സമുദായത്തിന് വേണ്ടി ഈ പരിശുദ്ധ ഇസ്ലാം അതിന്റെ ശിഹാറുകൾ നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ കഠിനാധ്വാനം ചെയ്തില്ലേ? നിങ്ങൾ മോമിനീങ്ങളായില്ലേ?
ഇതിനെനിക്കൊരു പ്രതിഫലവും നിങ്ങൾ തരണ്ട. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, കുടുംബത്തെ സ്നേഹിക്കണമെന്നത് മാത്രമാണ്. സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്ന വാക്കങ്ങ് അവസാനിപ്പിക്കുന്നു. സയ്യിദത്തുന ഫാത്തിമത്തു സഹ്ര റളിയല്ലാഹു അൻഹാ നാളെ സ്വർഗീയ വനിതകളുടെ നേതൃത്വമാണ്. ആ മഹദി കാണിച്ച ഹിജാബ് നബിതങ്ങളുടെ പൊന്നുമോളാണ്. അരിയാരുതങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ പെട്ടെന്ന് വഫാത്താകുമെന്ന് എൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ് പോയത്. ആ ഉപ്പാൻ്റെ അടുക്കലേക്ക് ഞാൻ വേഗം ചെല്ലും. പക്ഷേ ഞാൻ കരയുന്നത്, ഇന്ന് വരെ ഒരന്യ പുരുഷൻ എൻ്റെ ശരീരം കണ്ടിട്ടില്ല. ഞാൻ ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ലോകത്തിൻ്റെ സൗന്ദര്യ റാണിയാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രാജകുമാരിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പൊന്ന് സൗന്ദര്യത്തോടടുത്തു നിൽക്കുന്നതിൽ ഫസ്റ്റ് റാങ്കുകാരിയാണ്. അതുകൊണ്ട് നാളെ ജനാസയായാൽ ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരന്യ പുരുഷൻ വരില്ലെന്നറിയാം, എന്നെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് വരില്ലെന്നറിയാം, എന്നെ കഫം പൊതിയുന്ന സ്ഥലത്ത് വരില്ലെന്നറിയാം. പക്ഷേ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ കട്ടിലിൽ ഇരിക്കുന്ന ജനാസയുടെ തൊലിയും മുടിയും കാണില്ലെങ്കിലും എന്റെ ശരീരം വരിഞ്ഞു മുറുക്കി കെട്ടിയത് തുണിക്ക് പുറത്തുകൂടി ഒരന്യ പുരുഷന്റെ ദൃഷ്ടിയിൽ പെടുമോ? എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. അതിനാലാണ് കരയുന്നതെന്ന് അലിയാരുതങ്ങളോട് പറയുമ്പോ പ്രവാചകപുത്രിയുടെ കണ്ണുനീര് കാണാൻ മനസ്സില്ലാത്ത അലിയാരുതങ്ങള്, കരയല്ല ഫാത്തിമ, മൂടിയുള്ള മയ്യത്ത് കെട്ടിൽ തയ്യാറാക്കാം. അന്ന് മുതലാണ് മൂടിയുള്ള മയ്യത്ത് കെട്ടിൽ വന്നത്. എന്നിട്ട് വീണ്ടും കരഞ്ഞു. അപ്പ ചോദിച്ചപ്പ ഖബറിലേക്ക് ഇറക്കുന്നിടത്താണുങ്ങള് മാത്രമല്ലേ കാണൂ, അതിന് പരിഹാരമില്ലല്ലോ നലിയാരുതങ്ങൾ പറയുമ്പോ, എന്നെ പകൽ സമയത്ത് കബറടക്കണ്ട, എന്നെ രാത്രിയിൽ അടക്കിയാൽ മതിയെന്ന് വസീയത്ത് ചെയ്തു പോയ ലോക സുന്ദരിയായ ഫാത്തിമത്തു സഹ്റാന്റെ കൈപിടിച്ചു മുത്തിയല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല സഹോദരി. അതുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായി സ്ത്രീ രംഗപ്രവേശനം, വളരെയധികം അതിന്റെ കൊടികുത്തി വാഴുന്ന ഘട്ടത്തിലാണ് നാം. അല്ലാഹു നമ്മെ ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കങ്ങളിൽ തട്ടി തകർന്ന് തരിപ്പണമായി നശിക്കുന്നവരിൽ പെടാതെ നമ്മെ സലാമത്താക്കി തരുമാറാകട്ടെ എന്ന ആ പ്രാർത്ഥനയോടെ വന്ദിരായ സയ്യിദവർഗളുടെ ആ അധരങ്ങളിൽ നിന്ന്, ആധികാരിക രസനയിൽ നിന്ന് നമുക്ക് നസീഹത്തും ദുആയും ആവോളം കിട്ടേണ്ടതുള്ളതിനാൽ നിങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് തെക്കൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ കേന്ദ്രമായ നിരവധി തവണ അവിടെ ആശീർവദിക്കാൻ വന്ദിരായ തങ്ങളവറുകൾ ഈ വടക്കേ അറ്റത്തു നിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ആ കൊല്ലത്ത് അറിയപ്പെടുന്ന കാദിസിയ എന്ന സ്ഥാപനം, ധാരാളം ജൗഹരിമാർ അൽഹംദുലില്ലാ കാസർഗോഡും ദക്ഷിണ കന്നഡയിലും ഒക്കെ ഇന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ജൗഹരിമാരെ സംഭാവന ചെയ്യുന്ന കാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന സ്ഥാപനം തെക്കൻ കേരളത്തിലെ വലിയ ആധികാരികമായ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണ്. അതിന്റെ 23-ാം വാർഷിക പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയത് 23 കൊല്ലമാണ്. ആ നുബുവത്തിന്റെ 23-ാം കൊല്ലം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ 23-ാം വാർഷിക 8-ാം സനദ്ദാന മഹാസമ്മേളനം ഈ വരുന്ന 17, 18, 19 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ദീനീ
രംഗത്ത് ഒരുപാട് പിന്നാക്കാവസ്ഥയുള്ള തെക്കൻ കേരളത്തിലെ ഉദ്ധരണത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഖാദിസിയയുടെ ഐതിഹാസികമായ സമ്മേളനം ലിത്തക്കൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് മഹോന്നതമാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന നല്ല വേദിയാകാൻ വന്നിരായ സയ്യിദവറുകളും അതുപോലെ നിങ്ങളും ദുആയിരക്കണമേ എന്ന് വസീയത്ത് ചെയ്ത് വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, നാമേവരും ആദരവോടെ